ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിബിൻ ബെന്നി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എൻഫീൽഡിൻ്റെ തന്നെ പുതിയ രണ്ട് വേരിയൻറ്റുകൾ വന്നിട്ടുണ്ട്, ഇൻ്റർസെപ്റ്ററും അതേമാതിരി ജി ടിയും. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ടേംസും ഇതിൻ്റെ ഹിസ്റ്ററിയും അതേമാതിരി ഇതിൻ്റെ കുറച്ച് നമ്മളറിയാതെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. സിക്സ് 648 CC പാരലൽ ട്വിൻ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ക്രാങ്ക് ആംഗിൾ 270 degrees. എയർ ആൻഡ് ഓയിൽ കൂളിംഗ് സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂളിംഗ് സിസ്റ്റമായിട്ട് 7,250 RPM 47 PSP പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എഞ്ചിനാണിത്. പിന്നെ കൂടാതെ തന്നെ ഇതിന് മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 52 Nm ആണ്. അത് 5,250 RPM റീച്ച് ആവും. ഫ്രണ്ട് ബ്രേക്ക് 2 piston കാലിപ്പർ വിത്ത് ABS ആണ് വരുന്നത്. റിയർ ബ്രേക്ക് നോക്കുവാണെങ്കിൽ സിംഗിൾ പിസ്റ്റൺ കാലിപ്പർ വിത്ത് ABS ആണ്. ഡ്യുവൽ ചാനൽ ABS ആണ് ഈ വെഹിക്കിളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻ്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള ഡിസൈനേഴ്സാണ്, ഫ്രെയിം ഡിസൈനേഴ്സാണ് ഹാരിസ് പെർഫോമൻസ്. അവർ ഡിസൈൻ ചെയ്തിട്ടുള്ള ടിൻ ക്രാഡിൽ ട്യൂബുലർ സ്റ്റീൽ ഫ്രെയിമാണ് കമ്പനി ഇതിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. 6-speed ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് ആണ് ഈ വെഹിക്കിൾ വരുന്നത്. 110mm ട്രാവൽ ലെങ്ത് ഉള്ള ടെലിസ്കോപ്പിക് ഫോർക്ക് ആണ് ഫ്രണ്ടിൽ സസ്പെൻഷനായിട്ട് കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത്. റിയർ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ 88mm ട്രാവൽ ലെങ്ത് ഉള്ള ഗ്യാസ് ലോഡർ ട്വിൻ കോയിൽ ഓവർ ഷോക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്വീറ്റ് ഹൈറ്റ് ഇൻ്റർസെപ്റ്ററിന് 804 GT 790 793 വരുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് 174mm ആണ്. രണ്ട് വെഹിക്കിളും ഒരേ സെയിം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. വീൽ ബേസ് 1400mm ആണ്. ഇൻ്റർസെപ്റ്ററിൻ്റെ ഹാൻഡിൽ ബാർ കുറച്ച് ഹയറും മോർ അപ്രൈറ്റും ആണ്. ടാങ്ക് വന്നിട്ട് കുറച്ച് ഓവൽ ഷേപ്പിലാണ് ഇതിൻ്റെ ടാങ്ക് വരുന്നത്. ഇൻ്റർസെപ്റ്ററിൻ്റെ ടാങ്ക് കപ്പാസിറ്റി 13.7 liters ആണ്. വെഹിക്കിള് കാർബറേറ്റർ ടൈപ്പ് അല്ല, ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്. അതേമാതിരി ഇഗ്നീഷൻ വന്നിട്ട് ഡിജിറ്റൽ സ്പാർക്ക് ഇഗ്നീഷൻ, ഇതാണ് കമ്പനി ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇൻ്റർസെപ്റ്ററിനും GT ലെങ്ത്തിലും ഹൈറ്റിലും ഒക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്നല്ലാതെ ബാക്കി എല്ലാം വന്നിട്ട് ഇതിന് സെയിം ആണ്. ബ്രേക്കിംഗ് തൊട്ട് എൻജിൻ തൊട്ട് എല്ലാം സെയിം ആണ്. പവർ ഡെലിവറി എല്ലാ വിഷയങ്ങളും സെയിം ആണ് ഇതിന്. $790 ആണ് GT സീറ്റ് ഹൈറ്റ് വരുന്നത്. അതും സിംഗിൾ സീറ്റിന്. 793mm ആണ് ഡ്യുവൽ സീറ്റിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. ഈ വെഹിക്കിളിൽ വന്നിട്ട് ഡ്യുവൽ സീറ്റും സിംഗിൾ സീറ്റും, അതേമാതിരി നമുക്ക് നമ്മുടെ വില്ലിങ്ങിനനുസരിച്ച് നമുക്ക് വന്നിട്ട് സിംഗിൾ സീറ്റായിട്ടോ ഡ്യുവൽ സീറ്റായിട്ടോ ഈ വെഹിക്കിളിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ രീതിയിലാണ് കമ്പനി ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. GT ടാങ്ക് കപ്പാസിറ്റി 12.5 liters ആണ്. ഇതിൻ്റെ ടാങ്കിൻ്റെ ഡിസൈൻ തന്നെ നമുക്കറിയാം, കുറച്ച് നേരോ കുറച്ച് തിന്നായിട്ടുള്ള ഡിസൈനാണ് ഇതിൻ്റെ ടാങ്കിന് വരുന്നത്. GT വെയ്റ്റ് 198 kg ആണ്. GT ഇൻ്റർസെപ്റ്ററിനുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈറ്റിലും ലെങ്ത്തിലും ഒക്കെ ഉള്ള കുറച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ഈ ഹൈറ്റും ലെങ്ത്തും മാത്രമാണ് ഇതിൽ കുറച്ചൊരു ഡിഫറൻസ് ആയിട്ട് വരുന്നത്. 1-100 വരെ പവർ റീച്ച് ആവാൻ ഈ വാഹനം എടുക്കുന്ന വെറും 7 seconds. ഇതിൻ്റെ മാക്സിമം സ്പീഡ് 160 km/h ആണ്. അതാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡായിട്ട് വരുന്നത്. ഇതിൻ്റെ ഹാൻഡിൽ ബാർ വരുന്നത് കുറച്ചുകൂടെ ലോവറാണ്, കുറച്ചുകൂടെ കുഞ്ഞിരുന്ന് ഓടിക്കുന്ന രീതിയിലുള്ള ഒരു ഹാൻഡിൽ ബാറാണ്. കാരണം സ്പോർട്സ് വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു റൈഡിംഗ് പൊസിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഹാൻഡിൽ ബാർ കമ്പനി ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടാങ്ക് വന്നിട്ട് കുറച്ചുകൂടെ നാരോ ആണ്, കുറച്ചുകൂടെ ലീൻ ആയിട്ടുള്ള ഒരു ടാങ്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹെഡ്ലാമ്പും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഹോളജൻ ബൾബ് തന്നെയാണ് വരുന്നത്. നോർമൽ എൻഫീൽഡ് വെഹിക്കിൾസിൽ വരുന്ന അതേ സെഗ്മെൻ്റ് തന്നെയാണ്. പിന്നെ ഫ്യൂൽ ഗേജും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മീറ്റർ കൺസോളിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. GT 1960 250 cc ഫസ്റ്റ് വന്നത്. ഒറിജിനൽ റോയൽ എൻഫീൽഡ് ബ്രിട്ടീഷ് കഫെ റേസറാണ്. ഫസ്റ്റ് വിറ്റഴിക്കപ്പെട്ടത് UK. ഇത് അന്നത്തെ ഫാസ്റ്റസ്റ്റ് മൂവിംഗ് വെഹിക്കിൾ ആയിരുന്നു ഇത്. ഇത് കഫെ റേസിംഗ് എന്ന് പറഞ്ഞൊരു കൾച്ചർ സ്പ്രെഡ് ചെയ്ത ഒരു വെഹിക്കിളും കൂടിയാണ് എൻഫീൽഡിൻ്റെ.
ജി ടി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, എന്താണ് ജി ടി എന്ന് പറയുന്നതിലൂടെ കമ്പനി ഉദ്ദേശിക്കുന്നത്? ഗ്രാൻഡ് ടൂറർ ആണ് ജി ടിന്റെ ഫുൾ ഫോമായിട്ട് വരുന്നത്. ഇന്റർസെപ്റ്റർ എന്ന് പറഞ്ഞ മോഡൽ വന്നിട്ട് കാലിഫോർണിയൻ ബീച്ച് ലൈഫ് സ്റ്റൈലിന് ഇണങ്ങുന്ന രീതിയിലാണ് ഈ ചുരുക്കി ഒരു വെഹിക്കിളായിരുന്നു. 1960s അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തായിരുന്നു ആ വെഹിക്കിള്. ഇന്റർസെപ്റ്റർ 6 കളേഴ്സിലും ജി ടി 5 കളേഴ്സിലുമാണ് വരുന്നത്. അറൌണ്ട് 3 വർഷവും 40,000 കിലോമീറ്ററുമാണ് കമ്പനീൻ്റെ വാറണ്ടി പീരീഡായിട്ട് പറയുന്നത്. ജി ടിയുടെ ഓൺ റോഡ് പ്രൈസ് വന്നിട്ട് 317,795 ഇന്റർസെപ്റ്ററിന് 299,656 വരുന്നത്. പിന്നെ ഇതിൻ്റെ കർ വേരിയൻറ്റിന് അനുസരിച്ച് ഇതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവാനും ചാൻസ് ഉണ്ട്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നമ്മളുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്ത് തന്നെ കിട്ടുന്നതായിരിക്കും.